ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ, ആത്മവിശുദ്ധീകരണത്തിൻ്റെ 50 ദിനരാത്രങ്ങളുടെ 5-ാമത്തെ ദിവസത്തിലേക്ക് ആദരവോടെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ മദർ തെരേസ കോട്ടയത്ത് വന്ന സമയത്ത് ഒരു പത്രക്കാരൻ മദറിനോട് ചോദിച്ചു, അല്ലയോ മദർ, അങ്ങ് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലോ, ഇനി അടുത്തത് ഏത് പ്രൊജക്റ്റാണ് പ്ലാൻ ചെയ്യുന്നത്? വളരെ വിനയപൂർവം മദർ തെരേസ പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്, ഐ ഡോണ്ട് നോ ബട്ട് ഹീ നോസ് എവരിത്തിങ്. മോനെ, എനിക്കൊന്നും അറിയില്ല, പക്ഷേ അവന് എല്ലാം അറിയാം. അവനാണ് സകലതും പ്ലാൻ ചെയ്യുന്നത്. എത്രയോ മഹത്തരമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി മനുഷ്യരുടെ മനസ്സിലൊക്കെ മായാത്ത ഇടം നേടിയ മദർ തെരേസ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ കാഴ്ചപ്പാടാണ് വെളിപ്പെടുത്തിയത്. എനിക്കൊന്നും അറിയില്ല, പക്ഷേ എല്ലാം അറിയുന്ന എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലെ ഒരു ഉപകരണം മാത്രമാണ് ഞാൻ. ഈ 50 നോമ്പ് ഒരാത്മവിശുദ്ധീകരണത്തിന് നമ്മളെ ആഹ്വാനം ചെയ്യുന്നില്ലേ? ദൈവകരങ്ങളിൽ താണിരിപ്പാൻ, എളിമയോടെ ഏറ്റവും വിനയത്തോടെ ജീവിതത്തെ നോക്കിക്കാണാൻ. അതുകൊണ്ടല്ലേ കവി പാടിയത്, വരമൊന്നേ തരാതുള്ളൂ നരനാകും എനിക്കു നീ, വരുമെന്നറിഞ്ഞില്ല മരണം മമ നിശ്ചിതം. എൻ്റെ ജീവിതത്തിൽ ദൈവമേ, നീ തരാതെ പോയ ഒരൊറ്റ വരം മാത്രമേ ഉള്ളൂ, എന്നിൽ സംഭവിക്കുമെന്ന് 100% ഉറപ്പുള്ള എൻ്റെ മരണം എപ്പോഴാണെന്നുള്ള കാര്യം മാത്രം എനിക്കറിയില്ല. പക്ഷെങ്കിൽ എല്ലാം അറിയുന്ന ഒരുത്തനെ എനിക്കറിയാമെന്നുള്ളതാണ് മദർ തെരേസയുടെ ജീവിതത്തിൻ്റെ മഹത്വം. ഈ 50 നോമ്പ് ആ ദൈവത്തെ നെഞ്ചോട് ചേർത്ത് സ്വീകരിക്കുവാൻ, അവനെ നമ്മുടെ ജീവിതത്തിൻ്റെ സഖിയാക്കി മാറ്റുവാൻ ഇടയാകട്ടെ എന്ന സ്നേഹപൂർവമായ പ്രാർത്ഥനയോടെ, സ്നേഹത്തോടെ ശുഭവച്ചു.